ചുമതലപ്പെട്ട സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് മൂന്ന് മിനിറ്റ് കവിയാതെ തങ്ങളുടെ അഭിപ്രായം പറയണം. എന്നാൽ ഒരേ അഭിപ്രായമാണെന്ന് വരികിൽ ഇപ്പോൾ കുമ്മനാട് സഭ പറയുന്ന അതേ അഭിപ്രായത്തോടെ തിരുവല്ല യോജിപ്പെങ്കിൽ പിന്നെ ആവർത്തിക്കണമെന്നില്ല. ഞങ്ങൾ യോജിക്കുന്നത് മാത്രം പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമയം ലാഭിക്കും. ഇപ്പോൾ ആദ്യമായിട്ട് കടന്നു വന്ന ഗ്രൂപ്പിന്റെ ലീഡേഴ്സിനെ ഞാൻ വിളിക്കാൻ പോകാം. ലീഡേഴ്സിന്റെ പേര് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഗ്രൂപ്പിന്റെ പേര് പറയുമ്പോൾ ആ സഹോദരൻ കടന്നു വരണം. ആദ്യമായി കല്ലിശ്ശേരിയിൽ നിന്ന സഹോദരൻ മുന്നോട്ട് കടന്നു വരണം. കല്ലിശ്ശേരി ഏരിയയിൽ നിന്നുള്ള സഭകളിൽ നിന്നുള്ള പ്രിയപ്പെട്ടവർ ഒരുമിച്ച് കൂടി ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. പൊതുവെ കൊടുത്തിട്ടുള്ള 6 ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം ഒന്ന് തന്നെയാണ്. ഉവ വേണം എന്നുള്ള ആൻസറാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത്. ചില വ്യത്യാസങ്ങളുണ്ട്, അത് ആ ഫോം ഫില്ല് ചെയ്തതിൽ എഴുതിയിട്ടുണ്ട്. സഭയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ സഭയുടെ ബിൽഡിംഗ് ആണ് രജിസ്റ്റർ ചെയ്യണം, സഭയല്ല രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊരു അഭിപ്രായം വന്നു. അത് തമ്മിലുള്ള വ്യത്യാസം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് അതിന് മനസ്സിലാകുന്നില്ല. ബിൽഡിംഗ് സഭയില്ലാത്ത ബിൽഡിംഗ് ഇല്ല, രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സഭയുടെ പേരിൽ ആ ബിൽഡിംഗ് ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതൊരു സഹോദരന്റെ അഭിപ്രായമാണ്, അത് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ജനന മരണ സർട്ടിഫിക്കറ്റിൽ ജനനത്തിന്റെ ആവശ്യമില്ല അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒരാളുടെ അഭിപ്രായം, ബ്രഹ്മകാരായ ആരും ജനിക്കുന്നില്ല, അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വന്നത് പറഞ്ഞതേ ഉള്ളൂ. അത് ഫോമിൽ എഴുതിയിട്ടുണ്ട്, അറിവിനായിട്ട് പ്രസ്താവിക്കുന്നു. മറ്റു കാര്യങ്ങളിൽ വലിയ വ്യത്യാസം ഇല്ല. അഭിപ്രായങ്ങളുള്ളത് അതും ഇൻഡിവിജ്വൽ ഫോംസിൽ എഴുതിയിട്ടുണ്ട്. പൊതുവെ കല്ലിശ്ശേരി ഗ്രൂപ്പ് ഈ അഭിപ്രായങ്ങളോട് യോജിച്ചു. അടുത്തത് കോട്ടയം. പുതുപ്പള്ളി ബ്രദറൻ സഭയിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. എന്റെ പേര് ജോസഫ് പി ജേക്കബ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന 100% ആൾക്കാരും ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് പ്ലസ് പ്ലേസ് ഏത് സ്ഥലമാണോ ആ സ്ഥലം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു പേര് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിലയിൽ നമ്മുടെ സഭകൾ മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഇടയാക്കണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് എന്ന് തന്നെ വേണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. പൊതുവായിട്ടുള്ള കമ്മിറ്റികൾ രൂപീകൃതമാകുമ്പോൾ അല്ലെങ്കിൽ അഡ്വൈസറി ബോർഡുകൾ രൂപീകൃതമാകുമ്പോൾ സ്ഥലം സഭയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിൽ ഒരു കാരണവശാലും കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുവാൻ ഇടയാവരുത്. ആ നിർദ്ദേശങ്ങൾ ആ നിലയിലും വരുവാൻ തക്കവണ്ണം ഇടയാക്കിയിരുന്നു എന്നുള്ള കാര്യം ഓർപ്പിച്ചു. അതുപോലെ പ്രതിനിധികളും കമ്മിറ്റികളിൽ വരുന്ന പ്രതിനിധികൾ പീരിയോഡിക്കലായിട്ട് ചേഞ്ച് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കിയിരണം. ആജീവാനന്ത കാലത്ത് ഒരു കമ്മിറ്റിയിൽ ഇരിക്കുന്ന നിലയിലേക്ക് കമ്മിറ്റികൾ ഫോം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരരുത്. അത് മാത്രമല്ല, ആത്മീയ പിതാക്കന്മാർ ഉൾപ്പെട്ടതായിട്ടുള്ള ഒരു അഡ്വൈസറി ബോർഡ് എല്ലാ കമ്മിറ്റികൾക്കും മുകളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കമ്മിറ്റിയിൽ കടന്നു വരുന്നവർ ആരാണെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയത്തില്ല. അങ്ങനെ വരുന്നവരുടെ മുകളിൽ ഒരു ആത്മീയ പിതാക്കന്മാരുടെ ഗ്രൂപ്പ്, തലത്തിൽ മുതിർന്നതായിട്ടുള്ള സുവിശേഷകന്മാരും അതുപോലെ നമ്മൾ ആദരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരുടെ ഒരു അഡ്വൈസറി ബോർഡ് അതിന് മുകളിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. സഭയുടെ നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അനേകം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇതിനെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. ചർച്ച് രജിസ്ട്രേഷന് വേണ്ട നിയമ ഉപദേശങ്ങൾ വേണ്ടുന്ന സഭകൾക്ക് അത് നൽകുന്നതിനും അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുന്നതിനും ഈ കമ്മിറ്റി ഉത്സാഹിക്കണമെന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാണ്.
ഞാൻ എം എ ജോയ് ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് കിഴക്കേക്കോട്ട തൃശൂർ തൃശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഞങ്ങൾ കൂടി വന്നവരിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ 90% ഒരുപോലെയാണ് അതായത് ആദ്യത്തേതിനെ അത് ഊവ് നമ്മുടെ സ്ഥല സഭകൾക്ക് ബ്രദറൻ ചർച്ച് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബ്രദറൻ ചർച്ച് എന്ന പേര് വേണം എന്നുള്ള ആ ചർച്ച് എന്ന് ഉൾപ്പെടാനായിട്ട് സ്ഥലം സഭകൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനോട് യോജിക്കുന്നുണ്ടോ ചർച്ച ചെയ്ത് ഊവ് ആണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത് എന്നാൽ അതിൻ്റെ ഗുണദോഷങ്ങളെ അറിഞ്ഞ് അതാത് സ്ഥലത്ത് വേണ്ടതുപോലെ ചെയ്യാം എന്നൊരു ക്ലോസ് ഞങ്ങൾക്കുള്ളിൽ അത് കൂട്ടിച്ചേർക്കുന്നത് മാത്രം എങ്കിലും ഊവ് അത് ആവശ്യമാണ് ജനന മരണ വിവാഹ സ്നാന രജിസ്റ്ററുകൾ വളരെ എംഫറ്റിക് യെസ് ഊവ് വേണം നിർബന്ധമായിട്ടും വേണം എന്നുള്ളത് നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ബ്രദറൻകാരുടെ രജിസ്റ്റർ അല്ല ആ അവിടെ കൂടി വരുന്ന രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ജനിച്ച എല്ലാവരുടെയും രജിസ്റ്റർ ആണല്ലോ ഉദ്ദേശിച്ചത് രക്ഷയും മറ്റൊക്കെ പിന്നീടല്ലേ വരുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു രജിസ്റ്റർ ആവശ്യമാണ് അതുപോലെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നിയമ സഹായത്തിന് സംവിധാനം ആവശ്യമാണോ സംഗതി ആവശ്യമാണെങ്കിലും അതിലൊരു ചെറിയ ദുരൂഹ ഒരു സംശയം തോന്നുന്നത് അത് പിന്നീട് ഒരു ബാധ്യതയായി തീരുമോ എന്നൊരു ഭയമുണ്ട് അത് ഉത്തരവാദപ്പെട്ടവർ കരുതും എന്നുള്ള നിലയിൽ ഉവ് എന്നാണ് അധികം പേര് എഴുതിയിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ചിലർ അവിടെ ഒന്നും എഴുതിയിട്ടില്ല കാരണം അങ്ങനെ ഒരു സംവിധാനം ആവശ്യപ്പെടുമ്പോൾ അങ്ങ് ചെല്ലത്തക്ക നില റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ലതാണെങ്കിലും അത് വേറെ ഏതെങ്കിലും ബാധ്യതകൾ അതിനുണ്ടാകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് പിന്നീട് അത് തീരുമ്പോൾ ക്ലിയർ ആകും ഇപ്പോഴുള്ള സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാദേശിക സമ്മേളനങ്ങൾ നടത്തി വിശ്വാസികളെ വിശദ വിവരങ്ങൾ ധരിപ്പിക്കണമോ വേണം എന്നാണ് കേരളത്തിലെ മുഴുവൻ സ്ഥലം സംഘടന വിലാസം അത് വേണം എന്നാണ് മറ്റഭിപ്രായങ്ങൾ ഒന്ന് വീട്ടിൽ കൂടി വരുന്ന സഭകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കാതിരിക്കുക നല്ലത് കാരണം അത് കുഴപ്പത്തിന് കാരണമാകും മറ്റൊന്ന് അഭിപ്രായം മാത്രമാണ് കേട്ടോ വിശുദ്ധ ബൈബിൾ അനുസരിച്ച് വേണം അധികാരികളെയും കോടതികളെയും സമീപിക്കേണ്ടത് അങ്ങനെ ഒരു ഉപദേശവും ആ ചെയ്യുമ്പോൾ നമ്മുടെ നില തെറ്റിപ്പോകരുത് എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിച്ചത് ദൈവനാമത്തിന് മാത്രം അടുത്ത് വയനാട് അതിനുശേഷം റാന്നി വയനാടിലുള്ള മിക്ക സഭകളും ഒന്നിച്ച് ചിന്തിച്ചപ്പോൾ 1, 2, 3, 4, 5, 6, 7, 6 ചോദ്യങ്ങൾക്ക് അവിടെ എഗ്രി ചെയ്യുക ചെയ്തത് വേണം ഉവ് എന്ന് അതിനോടാണ് യോജിച്ചത് പിന്നെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ നിയമ സഹായം എത്തിക്കുന്നതിന് സംവിധാനം ആവശ്യമാണോ ആവശ്യമാണ് അതിൽ മറ്റഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ള ആ കോളത്തില് ഓരോ സഭകളോടുമുള്ള ബന്ധത്തിൽ അവരുടെ ഏത് കാര്യത്തിലും അവരുടെ സമ്മതം വാങ്ങിയിരിക്കണം കമ്മിറ്റി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് റാന്നി റാന്നിയിലെ വളരെ സഹകർമാരെ ഇവിടെ സന്നിഹിതരായിരുന്നു അവരെ ഇവിടെ ചില വിവരങ്ങൾ പറയാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം അതിനു മുൻപേ പൊതുവിലുള്ള ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നോയൽ മെമ്മോറിയൽ സ്കൂൾസ് ബ്രദറുകാരുടേതാണ് എന്ന പ്രസ്താവനകളും ബ്രദറുകാരായ നമ്മൾ ധരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ബ്രദറുകാരുടെ അല്ല അതിൻ്റെ കൈകാര്യ കർത്തൃത്വം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം കേരള സ്റ്റുവേഴ്സ് അസോസിയേഷൻ്റെ കമ്മിറ്റി മെമ്പേഴ്സ് 21 പേരെ നിയമിക്കുന്ന ഒരു മാനേജരാണ് ഇതിന് നിയമനവും മാനേജരുമായിട്ട് ഗവൺമെൻറ്റിനെ ആയിട്ട് കറസ്പോണ്ടൻസ് ഉള്ളത് ആശുപത്രി ഇതൊക്കെ ചില സൊസൈറ്റിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണെന്നും അതെ നടത്തുന്നതും ബ്രദറുകാരായ സഹോദരന്മാരാണെങ്കിലും കോടതിയിൽ ഇതൊന്നും നിലനിൽക്കുന്നതല്ല നമ്മുടെ സ്കൂൾ പോലെ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ക്രിസ്ത്യൻ സ്കൂൾസൊക്കെ ന്യൂനപക്ഷ പദവി മൈനോറിറ്റി റൈറ്റ്സ് കിട്ടിയിട്ടുണ്ട് 1982 നമ്മൾ ശ്രമിച്ചിട്ട് ഇത്